ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വില കുറഞ്ഞ വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി അദാനി അംബാനിമാരെ സഹായിച്ച് വൈദ്യുതി ചാർജ് വർധനവിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും സ്ഥാപനത്തിനെ കടക്കണിയിലേക്ക് തള്ളിവിടുകയും ചെയ്തവർക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ആവശ്യപ്പെട്ടു. KCB ജീവനക്കാരുടെ കുടിശ്ശികയെ ക്ഷാമബത്ത ഉടൻ വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CP രാമസ്വാമി അയ്യര് ഉദ്ഘാടനം ചെയ്ത 1938 ആരംഭിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതൽ ഇതേ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് 2011 വരെയുള്ള ബോർഡിന്റെ വൈദ്യുതി ഉൽപാദനവും ബോർഡിന്റെ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളും എല്ലാം ചേർത്താലും വൈദ്യുതി വാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്താലും ആകെ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് 1000 കോടി രൂപയ്ക്ക് താഴെയായിരുന്നു. അപ്പോഴും 3000 കോടി രൂപയുടെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 3000 കോടി രൂപ ലാഭത്തിലായിരുന്നു ബോർഡ്. 1000 കോടി രൂപയുടെ വൈദ്യുതി വാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ബാധ്യത 1000 കോടിയിൽ താഴെ നിൽക്കുമ്പോഴും 3000 കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു നമ്മുടെ ബോർഡ്. 38 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ബോർഡ് ഒരു കാലത്തും നഷ്ടത്തിലേക്ക് പോയത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. 7.5 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ 40,000 കോടി രൂപയ്ക്ക് മുകളിലായി ബോർഡിന്റെ നഷ്ടം എന്ന് പറയുന്നത്, കടമെന്ന് പറയുന്നത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി 14 ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന കരിദിനാചരണത്തിന്റെയും ദൃശ്യ ധർണയുടെയും ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു നാട്ടകം സുരേഷ്. കോട്ടയം ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ INDC ദേശീയ നിർവാഹക സമിതി അംഗം കുഞ്ഞില്ലമ്പിളി, DCC വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം കോര അഞ്ചേരിൽ, UDEF സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സുനിൽകുമാർ, പവർ ബോർഡ് ഓഫീസേഴ്സ് നേതാവ് സുരേഷ് കുമാർ, KEEC ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായ CV കുര്യച്ചൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് മാത്യു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാജേഷ് ബി നായർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഗിരീഷ് ഐമനം, ഡിവിഷൻ ഭാരവാഹികളായ അജേഷ് കുമാർ കെ, മാത്യു ജോസഫ്, ഷാജി മുകളൽ, സൈനുലബ്ദീൻ, സുരേഷ് കുമാർ PN തുടങ്ങിയവർ പ്രസംഗിച്ചു.